നമസ്കാരം. ലോകം സാങ്കേതിക വിദ്യയിലും മറ്റും അതിവേഗം കുതിക്കുകയാണല്ലോ. നമുക്കറിയാവുന്നതുപോലെ നൂതന യന്ത്രങ്ങൾ വന്നു, സാങ്കേതിക വിദ്യകൾ വികസിച്ചു, യന്ത്രമനുഷ്യരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം വന്നു കഴിഞ്ഞു. ഭാവിയിൽ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്ന് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ അമ്പരന്നേക്കാം. എന്നാൽ അതിനുള്ള സാധ്യതകളും ഉണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഡിസൈനർ കുട്ടികളുടെ കാലം വരാൻ പോവുകയാണ്. മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾ ഏതുതരം കഴിവുള്ളവരായിരിക്കണമെന്ന് തീരുമാനിക്കാം. ഗർഭാവസ്ഥയിൽ തന്നെ ഭ്രൂണത്തിൽ ജീൻ എഡിറ്റിംഗിലൂടെ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ സ്വഭാവം വരെ മാറ്റാൻ സാധിക്കും. കൂടുതൽ ബുദ്ധി വേണോ, കായികബലം കൂടുതൽ വേണോ, കാഴ്ചശക്തി കൂടുതൽ വേണമോ, പാടാനുള്ള കഴിവ് വേണോ, അതോ പഠിക്കുന്നത് മറന്നു പോകാതിരിക്കാനുള്ള കഴിവോ, ഒക്കെ നമുക്ക് തീരുമാനിക്കാം. അതായത് ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന കുട്ടികൾ ജംലൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഈ സാങ്കേതിക വിദ്യയെ 2015 ചൈനയിലാണ് മനുഷ്യഭ്രൂണത്തിൽ ക്രിസ്പർ വിദ്യ ഉപയോഗിച്ചുള്ള ആദ്യ എഡിറ്റിംഗ് പരീക്ഷണം നടന്നത്. അത് വിജയിച്ചില്ല. തുടർന്ന് ഇത് ആവർത്തിച്ചു. 2018 ജംലൈൻ എഞ്ചിനീയറിംഗിലൂടെ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ വാർത്ത വലിയ വിവാദങ്ങൾക്കും കാരണമായി. ഈ സാങ്കേതിക രീതിയിലൂടെ എയ്ഡ്സ് ഉൾപ്പെടെ പല മാരക രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവും കുട്ടികൾക്ക് ഉണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ചൈനയിലെ ഷെൻസിനുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞൻ ഹിജിയാൻ ഗുയി ആയിരുന്നു ഇതിനു പിന്നിൽ. വൈകാതെ ഈ ശാസ്ത്രജ്ഞൻ വീട്ടുതടങ്കലിലായി. വലിയ ധാർമ്മിക പ്രശ്നങ്ങൾ ഉയർത്തുന്ന വിഷയമാണിത്. ലോകത്ത് ഒരു ഭരണകൂടവും ഇതിന് അംഗീകാരം നൽകിയിട്ടില്ല. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള അമാനുഷ്യരെ സൃഷ്ടിക്കാൻ വരെ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്നത് മനുഷ്യരാശിക്ക് തന്നെ അപകടകരമായി മാറുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഭയപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.